നിങ്ങൾ മനസ്സിലാക്കണം പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതക്രമം എന്ന് പറയുന്നത് തന്നെ ഒരു മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യൻ സമൂഹത്തോട് തീർത്തും കടപ്പാടും കമ്മിറ്റ്മെന്റും ഉള്ള ആളായിരിക്കണം എന്നാണ് ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഇതൊന്ന് പരിശോധിച്ചു നോക്ക് അപ്പം നമ്മളൊക്കെ കൃത്യമായി ഇസ്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരും സഹോദരിമാരും പരിശോധിക്കണം ഇസ്ലാം കാര്യം അഞ്ചെണ്ണമാണ് ഞാൻ ഈ പറയുന്ന വിഷയം നമ്മുടെ സാമൂഹ്യ ബാധ്യതയെക്കുറിച്ചും ബോധത്തെക്കുറിച്ചുമാണ് പറയുന്നത് അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ കെലിമത്തു ഷഹാദ് ഉച്ചരിക്കും അത് എല്ലാവരും ഒരേ രീതിയിൽ നമ്മുടെ ഒരു മുദ്രാവാക്യമായി സ്വീകരിച്ചു മുസ്ലിമായ കുടുംബത്തിൽ ജനിച്ച ഒരാൾ പിന്നെ പ്രത്യേകം കെളിമ ചൊല്ലിക്കൊള്ളണമെന്നില്ല അത് നമുക്കവിടെ നിർത്താം അതൊരു വചനമാണ് ഒരു പ്രതിജ്ഞയാണ് നമ്മുടെ ഒരു പ്രത്യേകമായ രീതിശാസ്ത്രമാണ് പിന്നെയുള്ള നാല് കർമ്മങ്ങളും നിങ്ങൾ നോക്ക് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഈ നാല് കാര്യങ്ങളും ശരിക്ക് എങ്ങനെയാണ് സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ നിസ്കാരം എന്ന് പറയുന്നത് അഞ്ച് വക്ത നമ്മൾ നിസ്കരിക്കുന്നു ഈ അഞ്ചു വക്ത നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോഴും സമൂഹത്തോട് നമ്മളെത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കണം നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ഈ ആളുകളെ നിസ്കരിക്കുമ്പോൾ തെക്ക് പേര് കിട്ടിയിട്ട് ആദ്യം എന്താ പറയുക ഫാത്തിഹ സൂറത്താണ് ഓതുക ബാക്കിയൊക്കെ സുന്നത്തല്ലേ ഉള്ളൂ വജ്രത്ത് ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫാത്തിയ ഹോതലാണ് നിർബന്ധം സൂറത്ത് ഓതില്ലെങ്കിലും നിസ്കാരമാവും അവിടെ പ്രധാനം ഫാത്തിയ ഓതലാണ് ഫാത്യഹ എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു വാക്കെന്താണ് ഇയാക്കുതു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഒരു പ്രകട രൂപമാണ് നിസ്കാരം അവിടെ ഇയാക്ക നഴുദു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ജമായത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പറയേണ്ടത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു മുസല്ല വിരിച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ നിസ്കരിക്കുക ആരും കൂടെ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജ് നിസ്കരിക്കുകയാണെങ്കിൽ രാത്രി നാലു മണിക്കോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് എപ്പോഴെങ്കിലുമോ ഒരാളും നിങ്ങളെ കൂടെ ഇല്ല അപ്പോഴൊക്കെ നിങ്ങൾ തെക്ക് പീര് കെട്ടിയിട്ട് പറയുന്നത് ഈയാക്കെ നഴപുതു പഠിച്ചോനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹമഹുല്ലയെ പോലുള്ള വലിയ മുഫസിരിങ്ങൾ അഥവാ ഖുർആാന്റെ വ്യാഖ്യാതാക്കൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ പോലും ഞാൻ എന്ന് പറയാൻ പാടില്ല ഞങ്ങൾ എന്നാണ് അപ്പം നമ്മൾ എന്ന ഒരു കൺസെപ്റ്റ് അഥവാ പൊതുവായി ജനസമൂഹത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുണം പൊതുവായി മുസ്ലിം സമൂഹത്തെ മുഴുവൻ അവൻ മനസ്സിൽ ഉൾക്കൊണ്ടുഹുഫിഹി മൊഹിമത്തിൽ സമുദായത്തിന്റെ മൊത്തം വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രകടനമാണത് അത് നിസ്കാരത്തിന്റെ തുടക്കമാണ് ഫാത്തി ഒടുക്കന്താ അത്തഹിയാത്ത് അത്തഹിയാത്ത് തോന്നുന്ന സമയത്ത് നമ്മൾ എന്താ അലൈന പറയാ സ്വാലിഹീൻ എല്ലാവർക്കും വേണ്ടി സ്വാലിഹീൻ ദ്വർക്കുക എല്ലാ നല്ല അടിമകൾക്കും ഞാൻ എനിക്ക് മാത്രമല്ല ത്വർക്കണത് അള്ളാഹുവിന്റെ എല്ലാ അടിപൊളിയും നിസ്കാരത്തിന്റെ തുടക്കവും ഒടുക്കവും സോഷ്യൽ ആണ് നടത്തം സമുദായത്തോടും സമൂഹത്തോടുമുള്ള ബാധ്യതയാണ് നടത്തം അതാണ് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നിസ്കാരത്തിന്റെ കിടപ്പ് അവനാന്റെ കാര്യം എന്ന് പറഞ്ഞ ഒന്നല്ല എല്ലാവരുടെയും കാര്യം അതിൽ ഉൾപ്പെടുത്തുന്നു ശ്രദ്ധിക്കണം രണ്ട് നോമ്പാണ് ഇപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരാൾ നോമ്പ് നിർബന്ധമായ ആളാണ് അയാൾക്ക് ഒരു ഡോക്ടറെ സമീപിച്ചപ്പോൾ രോഗമുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഡോക്ടർ പറഞ്ഞു നീ നോമ്പ് നോക്കണ്ട ഇക്കണ്ട മരുന്നൊക്കെ കഴിക്കുമ്പോൾ നിനക്ക് നോമ്പ് നോക്കാൻ കഴിയില്ല അതിന്റെ സമയം തെറ്റിച്ചാൽ നിനക്ക് ആരോഗ്യമില്ലാതെ പ്രശ്നമാവും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നോമ്പ് നോക്കാൻ പാടില്ല അപ്പൊ പിന്നെ അതിന്റെ പ്രതിവിധി എന്താ എനിക്ക് രോഗമുള്ളത് കൊണ്ട് നോമ്പ് നോൽക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഒരു മുദ്ധാന്യം പാവപ്പെട്ടവന് ധർമ്മം കൊടുക്കണം അതാണ് കർമ്മശാസ്ത്രം ഒരു മുദ് അറുന്നൂറ് മില്ലി ലിറ്റർ എണ്ണൂറ് മില്ലി ലിറ്റർ മില്ലി ലിറ്റർ അത് ധർമ്മം കൊടുക്ക പാവപ്പെട്ടവൻ അപ്പൊ എന്റെ നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവൻ ഞാൻ കൊടുക്കുന്ന അരി ഉപയോഗിച്ച് കഞ്ഞി കഞ്ഞുവെച്ച് കുടിച്ചാൽ എന്റെ നോമ്പായി ഒരു പട്ടിണിക്കാരന്റെ പട്ടിണി മാറ്റിയാൽ എന്റെ നോമ്പായി നടത്തം ആരാധന വിഷയമെന്ന് ഗൗരവത്തിന് മനസ്സിലാക്കണം നിങ്ങൾ പിന്നൊന്ന് സക്കാത്താണ് സക്കാത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അള്ളാഹു എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഞാൻ ചെയ്യണം എന്റെ സ്വത്തിൽ നിന്ന് രണ്ടര ശതമാനം കൊല്ലം തേഞ്ഞാൽ ഞാൻ സക്കാത്ത് കൊടുത്തോളണം നിശ്ചിത അളവുണ്ടെങ്കിൽ കച്ചവടമാണെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം എന്താണോ എന്റെ കയ്യിലുള്ളത് അതിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കണം അപ്പൊ എന്റെ പൈസ ഞാൻ പാവപ്പെട്ടവന് കൊടുക്കണം അപ്പോഴേ എൻ്റെ പൈസ എന്റേതാകുന്നുള്ളൂ അല്ലെങ്കിൽ ആരാൻ്റെ കലർന്നിട്ട് മലിനമാകും പിന്നൊന്ന് ഹജ്ജാണ് എനിക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടി ഒരു ഭാഗ്യം കിട്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ പോയാൽ എന്റെ ഹജ്ജിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു ഉദാഹരണമായി തെറ്റുപറ്റി അല്ലെങ്കിൽ ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അറഫ പോലെ തന്നെ മുസ്തലിഫയിൽ നിൽക്കുക എന്നുള്ളത് ഉദാഹരണം അറഫ പിന്നെ ഒഴിവായ മാർഗമില്ല അത് നിർബന്ധമാണ് അതേ സമയത്ത് മുസ്ലിഫിൽ നിൽക്കാൻ എനിക്ക് പറ്റിയില്ല എന്ത് ചെയ്യണം ഞാൻ ഒരാടിന് ബലി കൊടുത്തിട്ട് എന്റെ മാംസം പാവപ്പെട്ടവന് കൊടുത്താൽ മതി എന്റെ ഹജ്ജ് സ്വീകാര്യാണ് എന്റെ ഹജ്ജിൽ പറ്റിയ തെറ്റ് പരിഹരിക്കാൻ ഒരാടിനറത്ത് ധർമ്മം കൊടുത്താൽ മതി പാവപ്പെട്ടവർക്ക് ഇറച്ചി വിതരണം ചെയ്താൽ എന്റെ നോമ്പ എന്റെ ഹജ്ജായി കണ്ടോ നിങ്ങൾ അപ്പൊ എന്താണ് ഈ പറഞ്ഞത് നമ്മുടെ ആരാധനയിൽ പോലും മറ്റുള്ളവരെ പരിഗണിക്കുക എന്ന ഒരു സാമൂഹ്യ ബാധ്യതയുണ്ട് അപ്പം നമ്മളിങ്ങനെ വലിയ വീടൊക്കെ വെച്ച് സുഖമായിട്ട് കാലും കെറ്റിങ്ങനെ വീട്ടിലിരുന്നാൽ പോരാ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കാണണം പാവപ്പെട്ടവനെ നമ്മൾ സഹായിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം അത് ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണ് അത് ശരിക്കും ചെയ്യുന്ന ആൾക്കാരാണ് കെ എം സി സിക്കാർ നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട പലരും ചെയ്യുന്നില്ല പക്ഷെ കെ എം സി സിക്കാർ ചെയ്യുന്നുണ്ട് എന്നാൽ അവർ വലിയ പണക്കാരായിട്ടൊന്നുമല്ല അവരാവിഷ്കരിച്ച സാമൂഹ്യ പദ്ധതികൾ ഓരോന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഈ സമൂഹത്തിലെ നിരാലംബരും നിരാശ്രയരുമായ ആളുകൾക്ക് അവർ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത് നാട് നീളെ നിങ്ങൾ പരിശോധിച്ചു നോക്കുവോ അവരിതിന് വേണ്ടി ചെലവാക്കുന്ന പൈസയുടെ ഒരു കണക്കെടുത്താൽ ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ വഴിയിൽ കൂടെ നമുക്ക് കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി ഉണ്ടോ അപ്പൊ നമ്മളൊക്കെ അവർക്ക് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് ഒരു കെ എൻ സി സിക്കാരൻ ചെയ്യുന്ന പ്രവർത്തനം ഈ സമൂഹത്തിന് വല്ലാതെ ഉപകരിച്ചിട്ടുണ്ട് എത്ര ബൈത്തുരഹ്മകൾ നിർമ്മിച്ചു കൊടുത്തു നമ്മുടെ കെ എം സി സിക്കാരെ കൊണ്ട് നമ്മളും നാട്ടിലത് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തേത് ഇതിപ്പോ ഏത് ജാതിക്കാരനെ ചെയ്താലും ഗുണാണ് കാരണം ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റ് ആരെങ്കിലുമൊക്കെ വർഗീയതാന്നും ഭീകരതാന്നും തീവ്രത എന്നൊക്കെ പറഞ്ഞാലും അതിലൊന്നും നമ്മൾ വീണ് പോകണ്ട കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചത് അൽ ഹൽഖു കുല്ലുഹും അയ്യാലുല്ലാഹി എന്ന ഹദീത് സ്വഹിഹ ഹദീത്താണ് സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിന്റെ കുടുംബമാണ് എന്നാണ് ഫാമിലി സൃഷ്ടികൾ മുഴുവനും അവിടെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തേ അള്ളാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടേരുന്നോ നിബിത്തങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു മുസ്ലിംകൾ മുഴുവൻ അല്ലാന്റെ കുടുംബമാണ് അങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് മുസ്ലിംകൾ മുഴുവനും അള്ളാഹുവിന്റെ കുടുംബമാണ് എന്നല്ല പറഞ്ഞത് സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിന്റെ കുടുംബമാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി ആരാ അവന്റെ ഈ ഭൂമിയിലുള്ള ജനങ്ങളോട് കുടുംബത്തോട് നല്ല ഉപകാരം ചെയ്യുന്നയാള് ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ആളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അപ്പൊ ജനോപകാരപ്രദമായ പ്രവർത്തനം നടത്തുക എന്നത് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് അതിന് അള്ളാഹു വലിയ പ്രതിഫലം തരും ആ പ്രതിഫലം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കണം പുരുഷന്മാരും നമ്മൾ കെ എം സി സി പിരിവ് ചോദിക്കുമ്പോൾ കൊടുക്കുക നമ്മുടെ ഒരു ബൈത്തുറഹിമൊക്കെ പൈസ കൊടുക്കുക നമ്മുടെ ഒരു ഡയാലിസിസ് സെന്ററിന് പൈസ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സവിശേഷതയും പ്രത്യേകതയും എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഹജീത്ത് മാത്രം അത് സംബന്ധമായി ഞാൻ പറഞ്ഞുതരാം ബാക്കി ഇങ്ങോട്ട് വരാമതി അപ്പൊ നമ്മളൊക്കെ ഒരാൾക്ക് എന്തൊരു സഹായം കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരാൾക്ക് ഒരു സഹായം കൊടുക്കുക അല്ലെങ്കിൽ കെ എം സി സി സഹായം കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വീടുണ്ടായി കൊടുക്കുകയാണ് താക്കോൽ കൈ നീട്ടി വാങ്ങാൻ ഒരാളിവിടെ വരും എന്തെങ്കിലും ഒരു സഹായം ഒരാൾക്ക് ഒരു കിട്ടിലോയി കൊടുക്കാൻ താക്കോല് വാങ്ങാനോ അല്ലെങ്കിൽ എന്റെ സഹായം വാങ്ങാനും കൈനീട്ടി ഇവിടെ വരും അങ്ങനെ കൈനീട്ടി വരുന്ന ആൾ നമ്മളെ മുമ്പിൽ വന്നിട്ട് ഇത് കൈനീട്ടി വാങ്ങണം അവന്റെ കൈ താഴെയാണ് നമ്മൾ കൊടുക്കുന്ന ആളുമാണ് നമ്മൾ മേലെ അവൻ താഴെയാണ് ഇതാണല്ലോ അവിടെ നടക്കുന്നത് അപ്പൊ നമ്മൾ മേലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിപ്പിച്ചിണ്ടാക്കിയിട്ടാണെങ്കിലും നമ്മൾ അതിന്റെ പ്രവർത്തകനായിട്ട് ഇവൻ കൊടുക്കണ ഈ സാധു താഴെയാണ് കൈ ഒരു വിധം കഴിയുമെങ്കിൽ ഒരാളും ഒരു സഹായം ഒരാളോട് കൈനീട്ടി വാങ്ങാൻ പോകൂല ബുദ്ധിമുട്ടി തന്നെ വാങ്ങണം അങ്ങനെ ബുദ്ധിമുട്ടി സഹായം വാങ്ങുന്ന ഒരാള് അങ്ങനെ സഹായം വാങ്ങി ജീവിച്ചാൽ മരിച്ചു പോയി ഈ കൊടുത്ത ആളുകൾക്കായി ഉയർത്തിപ്പിടിച്ച മുകളിലുണ്ട് ഇതൊരു നീതി അല്ലല്ലോ ഇതിനൊരു നീതിശാസ്ത്രം എന്ന് പറയാൻ പറ്റൂലല്ലോ അവർ നീതി പുലരണ്ടേ നീതിമാനല്ലേ അള്ളാഹു അതിനാണ് അള്ളാഹു സുബാനഹുല പ്രവാചകർ മുഖേന നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നത് എന്താണ് ആ കാര്യം ഒരൊറ്റ ഹദീത്ത് പ്രസിദ്ധമായ ഹദീദാണ് ഇമാം ബുഹാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീഥാണ് അക്ഫിറുൽ പാവപ്പെട്ടവരുമായി നിങ്ങൾ നല്ല ബന്ധം പുലർത്തണം സാധുക്കളുമായി നിങ്ങൾ നല്ല ബന്ധം പുലർത്തണം എന്തേ കാരണം ഫ ഇന്നലഹും അധികാരം കിട്ടുന്ന ദിവസമുണ്ട് ഫ ഇന്നലഹു അവർക്കുണ്ട് ദൗലത്തൻ അവർക്കൊരധികാരം കിട്ടുന്ന ദിവസമുണ്ട് അവർക്കൊരധികാരം പവർ അത് ക്രിയാമത്ത് നാളിലാണ് കിട്ടുക മഴ്സറയിൽ ഞാനും ഉണ്ടാകും നിങ്ങളും ഉണ്ടാവും വൈത്തുരഹമക്ക് സംഭാവന കൊടുത്ത ആളുണ്ടാവും കൈനീട്ടി വാങ്ങിയ ആളും ഉണ്ടാവും അള്ളാഹു മഴസറിയിൽ വെച്ചുകൊണ്ട് മലക്കുകൾ മുഖേന വിളിച്ചു പറയും പാവപ്പെട്ടവരെ പ്രത്യേകം മാറ്റി നിർത്തിയിട്ട് അവരോട് പറയും കാരണം പാവപ്പെട്ടവർക്ക് ഒരു പരിഗണന ഉണ്ടാ കാരണം ദുന്യാവിൽ അവർ കഷ്ടപ്പെട്ട് ജീവിച്ച ആൾക്കാരാ ദുന്യാവിൽ അവർ ഇടങ്ങേറായി ജീവിച്ച ആൾക്കാരാ സ്വന്തം മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു വസ്ത്രം പോലും കൊടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കിഡ്നി രോഗിക്ക് നമ്മൾ പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഒരാൾക്ക് കിഡ്നി രോഗം വന്നാൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ പോലും പറ്റൂല അങ്ങനത്തെ ഒരു ഗതികേടിൽ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യന്മാരാണെങ്കിൽ ആ ബുദ്ധിമുട്ടി ആൾക്കാരെ അള്ളാഹു മാറ്റി നിർത്തിയിട്ട് അവരോട് ചോദിക്കും അവരോട് അള്ളാഹു പ്രത്യേകം കരുണ കാണിച്ചുകൊണ്ട് പറയും ഒന്നുറു നിങ്ങൾ ഈ മഴസറിയിൽ ഒന്ന് നോക്കണം മൺ അത്രമൊക്കെ ഔസാക്കും നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തന്ന അല്പം ഭക്ഷണം തന്ന എന്തെങ്കിലും ഒരു സഹായം തന്ന ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നിങ്ങളൊന്ന് നോക്കി ഈ ഹദീസ് ഹതി ഒന്നോറോ മൺ അത്രമൊക്കും കിസറത്തൻ ഔസക്കാക്കും നിങ്ങൾക്ക് വെള്ളം തന്നവരോ ഭക്ഷണം തന്നവരോ സഹായം തന്നവരോ ആരെങ്കിലും ഈ മഴശറിയിൽ ഉണ്ടോ അഹു പാവങ്ങളെ പരിഗണിക്കണം കാരണം എന്താ അന്ന് തന്നെ എല്ലാരും സിട്ടിച്ചത് പക്ഷെ കുറച്ചാൾക്കാരെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു സുഖമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ അവർ ജീവിച്ചു പോയി കുറച്ച് എന്നും കട്ടപ്പാടിൽ ഇടങ്ങാനായിട്ടും കടം വാങ്ങിയിട്ടും മക്കളെ പോറ്റാൻ ബുദ്ധിമുട്ടിട്ടും കണ്ണീരൊല്പിച്ചിട്ടും കടം വാങ്ങിയിട്ടും മരിച്ചുപോയി ഈ സാധുക്കളോട് അല്ല ചോദിക്കാൻ നിങ്ങൾക്ക് എന്തേ ബുദ്ധിമുട്ട് ഭൂമിയിൽ വന്നപ്പോൾ സഹായിച്ചാരെങ്കിലും ഇവിടെ ഉണ്ടോ കാരണം അവരെ സഹായിക്കാൻ അള്ളാന്റെ പണിയാണ് ആ പണിയെടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അവര് പറയും ഉണ്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്ന ആളുണ്ട് ഞങ്ങൾക്ക് മരുന്ന് വായി തന്ന ആളുണ്ട് ഞങ്ങൾക്ക് വസ്ത്രമായി തന്ന ആളുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുണ്ട് പറയും അങ്ങനെയാണ് മനസ്സിലാക്കുക നിങ്ങൾ അവരെ പോയി കൈ പിടിച്ചിൽ കൊണ്ടുവരൂ മഴസറ വൻസ ദാനധർമ്മം ചെയ്ത് ഇത്തരക്കാരെ സഹായിച്ച ആളുകൾ ഇവര് തിരിച്ചറിയും എത്ര ലക്ഷങ്ങള് കോടികളുണ്ടെങ്കിൽ അവർ തിരിച്ചറിയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവര് പോയിട്ട് കൈ പിടിക്കും നിങ്ങൾ ബൈത്തുറഹ് കെ എം സി സിക്ക് സംഭാവന കൊടുത്തവരാണെങ്കിൽ വീടുണ്ടാക്കാൻ മുമ്പിൽ നിന്ന് ആൾക്കാരാണെങ്കിൽ കെ എം സി സിയുടെ തലപ്പത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രവർത്തിച്ചവരാണെങ്കിൽ നിങ്ങളുടെ സഹായം കിട്ടിയ ആൾക്കാർ വന്നിട്ട് നിങ്ങളെ കയ്യാണ് പിടിക്കും ആ കൈ പിടിക്കുമ്പോൾ അവന്റെ കൈ മേലെ പെങ്ങളെ കൈയ്യ് താഴെ അള്ളാഹു നീതി നടപ്പാക്കുക എന്നിട്ട് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നിർത്തി കൊടുക്കും നിർത്തിയിട്ട് പറയും അള്ളാഹുവേ ഇയാൾ മുഖേന ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് ഇതാണ് കേൾക്കുമ്പോൾ പടച്ചടമ്പ് പറയും ആ വ്യക്തി നിങ്ങളെ സഹായിച്ച ആളാണെങ്കിൽ നിങ്ങൾ കട്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം തരുന്നുണ്ട് നിങ്ങൾ അവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക അത്തരം സഹായം ചെയ്ത ആളുകൾ ചെയ്തത് എന്റെ ജോലിയാണ് ഞാനാണ് സഹായിക്കേണ്ടത് ആ സഹായം അവർ ചെയ്തു അവർക്കതിനുള്ള മനസ്സുണ്ടായതുകൊണ്ട് ആ നല്ല മനസ്സുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകട്ടെ നിങ്ങൾ അവരെ കൊണ്ടുപോയിക്കൊള്ളൂ സ്വർഗത്തിലേക്ക് എന്ന് അള്ളാഹു പറയുമെന്ന് പോലുള്ള ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവരെല്ലാ തെറ്റും പഠിച്ചും പുറത്തു കൊടുക്കും എത്ര വലിയ തെറ്റ് ചെയ്താലും പുറത്ത് കൊടുക്കും അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് പരസഹായം കൊണ്ട് കിട്ടുന്ന വലിയ നേട്ടം പരലോക വിജയമാണ് അത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ഒരു ഹദീത്തുണ്ട് മൂന്ന് കാര്യമാണ് ആ ഹദീത്തിൽ പറഞ്ഞത് ശരിക്ക് ശ്രദ്ധിക്കണം ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ കെ എം ഒരു ഗ്ലോബൽ മീറ്റിംഗ് ആയതുകൊണ്ട് അത് പറയുന്നത് ഒരു ഹദീത്തിൽ മൂന്ന് കാര്യം ലഭ്യതകൾ പറഞ്ഞു പൊതുവെ നമ്മളൊക്കെ പാലിക്കേണ്ട കാര്യമാണ് ഹസ്സിനു ബി 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 സദഖത്തി വസ്തഖബിലു ദുആ ശ്രദ്ധിക്കേണ്ട നടപ്പാക്കേണ്ട നടപ്പാക്കേണ്ടാണ് എന്താണ് ഈ പറഞ്ഞ കാര്യം ആ മൂന്ന് കാര്യങ്ങൾ ശരിക്കേണ്ട സദസ്സരുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം ഹസ്സിനു ബി നിങ്ങളെ കയ്യിൽ അള്ളാഹു തന്നിട്ടുള്ള സമ്പത്ത് നിങ്ങൾ കൊടുത്തുകൊണ്ട് പരിശുദ്ധീകരിക്കണം നിങ്ങൾ എല്ലാവരും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഒരു നിശ്ചിത അളവ് എത്തിയിട്ടുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുത്തെങ്കിലേ പൈസ പരിശുദ്ധി എല്ലാവരും കൊടുക്കണമെന്നില്ല എന്നില്ല അവകാശികൾ കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ മിക്കവാറും ആളുകളൊക്കെ സക്കാത്തിന്റെ അവകാശികൾ തന്നെ ഇരിക്കും എന്താ ജക്കാത്ത് കൊടുക്കേണ്ട അവകാശികൾ വാങ്ങേണ്ടവരല്ല അപ്പൊ നമ്മുടെ സമ്പത്തിന്റെ രണ്ടര ശാമ കാരണം ആയിരം രൂപ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് കൊടുത്താൽ മതിയല്ലോ നൂറ് രൂപ ഉണ്ടെങ്കിൽ രണ്ടര റുപ്യ കൊടുത്താൽ മതിയല്ലോ അതെന്നെ ആകെ നൂറ് റുപ്യ കയ്യിലുള്ള കൊടുക്കണ്ട ആരാ കൊടുക്കേണ്ടത് നിസാബ് എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ അതിന്റെ തൂക്ക കണക്കാക്കിയിട്ട് സക്കാത്തിന്റെ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നാലേ സമ്പത്ത് ശുദ്ധിയാവുള്ളൂ ഒന്ന് രണ്ട് ദാവൂ ബി സ്വതക്കത്തി രോഗികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രോഗിയാണെങ്കിൽ ചികിത്സിക്കേണ്ട ആദ്യ ചികിത്സ എന്താ അറിയോ സ്വതക്ക കൊടുത്തിട്ട് ചികിത്സിക്കുക ഒരു രോഗം നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ സ്വതക്ക കൊടുത്താൽ ഒരു കിഡ്നി രോഗികൾ സ്വതക്കൊടുക്കുമ്പോൾ ആ രോഗം വരാതെന്താ കാപ്പെട്ടവന് സ്വതക്കൊടുക്കുമ്പോൾ എങ്ങക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാതെ പഠിച്ചോ കാക്കും അതാണ് പറയുന്നത് അതിന്റെ അർത്ഥമാണ് ബി മൂന്നാമത് പറഞ്ഞു നിങ്ങൾ പ്രതിസന്ധികളെ പ്രാർത്ഥന കൊണ്ട് നേരിടണം ഈ പറഞ്ഞ വാർത്ത എന്ത് പ്രശ്നയിലും പ്രാർത്ഥിക്ക പഠിച്ചനോട് പറയാ ഈ ഹദീസ് ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ ആദ്യം പറയുന്നത് എന്തിനാപ്പി ഇടങ്ങണൊക്കെ എന്ത് പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ദ്വാരണ പോരെ ഒക്കെ അള്ളഹനോട് പറഞ്ഞാൽ പോരേ പറ്റൂല എന്താ കാരണം ആദ്യത്തെ രണ്ടെണ്ണില്ലാതെ മൂന്നാമത്തെ ഉണ്ടാവൂല ആദ്യത്തെ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യാതെ വെറുതെ അങ്ങനെ ധാരണ കാര്യമില്ല നബിന് എളുപ്പണ്ടല്ലോ ഒരു മണിയും ചെയ്യണങ്ങനെ ദ്വാരണം കൊടുത്താൽ മതി പറ്റൂല നിങ്ങളെ സമ്പത്ത് ശുദ്ധിയാകാതിരുന്നാൽ ചക്കാത്ത് കൊടുക്കാഞ്ഞാൽ ഹറാമിന്റെ സ്വത്താ തിന്നണത് അല്ല സ്വീകരിക്കൂല ദ്വാഴം സ്വീകരിക്കൂല ഒന്ന് നിങ്ങൾ പാവപ്പെട്ടവനെ പരിഗണിക്കാതെ സ്വതൊക്കെ കൊടുക്കാതെ കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെങ്ങനെ കൈ വന്ദിച്ചിട്ട് കാര്യമില്ല അള്ളാന്റെ ഭൂമിയിലെ കട്ടപ്പെട്ടവനെ നിങ്ങൾ കാണാഞ്ഞാൽ നിങ്ങളെ കട്ടപ്പാട് പഠിച്ചോന്നും കാണൂല അപ്പൊ നിങ്ങളെ കട്ടപ്പാട് പഠിച്ചോൺ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അള്ളാന്റെ ഭൂമിയിൽ നിങ്ങളെ കണ്ണിന്റെ മുമ്പിലുള്ളവന്റെ കട്ടപ്പാട് കാണണം എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണം പ്രതിസന്ധികളിൽ ദ്വാരക്കണം അപ്പൊ നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവും ധാരാ പഠിപ്പിച്ചത് അഷ്റഫുൽ മുഹമ്മദ് അഷ്റഫ്ലാഹുലി വസ്സലാ അപ്പൊ അങ്ങനെയുള്ളൊരു സാമൂഹ്യ ക്രമമാണ് നമ്മളെ സാമൂഹ്യ ആദ്യം മനസ്സിലാക്കണം ഈ സാമൂഹ്യ ക്രമമാണ് സമൂഹത്തിൽ കെ എം സി സി ശരിക്കും നടപ്പാക്കുന്നത് ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വീടുകള് അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്കുള്ള പാലിയേറ്റീവ് സംവിധാനം ഡയാലിസിസ് സെന്ററുകൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ സമൂഹത്തിൽ കൂലി കിട്ടുന്ന പരലോകം വിജയിക്കുന്ന പണിയാണ് വരും രാട്ടിയല്ലതൊന്നും മരിച്ചു ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും അതൊരു ഹിന്ദുവിന് കൊടുത്താലും ക്രിസ്ത്യാനിക്ക് കൊടുത്താലും ഒക്കെ കൂലി കിട്ടും ഏത് ജാതി മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് സഹായിച്ചാലും പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണ് സ്വർഗത്ത് പോയി എന്ന് പഠിപ്പിക്കുന്ന മതാണിത് വർഗീയതയും ഭീകരതയും ഒക്കെ ഇസ്ലാമിന്റെ മേൽ വെറുതെ ഇസ്ലാമിനോട് വെറുപ്പുള്ള ആൾക്കാർ ഉണ്ടാക്കി തീർത്തതാണ് അതൊന്നും ഇസ്ലാമിന്റെ പരിപ്രേഷ്യത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല നമുക്കൊരു വ്യക്തിയോട് വർഗീയമായി പെരുമാറാനും കഴിയില്ല ഒരു വ്യക്തിയെ അങ്ങനെ നമുക്ക് കാണാനും കഴിയില്ല ഇപ്പൊ നമ്മുടെ അയപക്കത്തൊക്കെ എത്ര മുസ്ലിങ്ങളുണ്ട് നല്ല നിലക്ക് പെരുമാറുന്ന മുസ്ലിങ്ങൾ നല്ല നിലയിൽ നമ്മളോട് പ്രവർത്തിക്കുന്ന എത്ര അമുസ്ലിം സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരൊക്കെ ജീവിക്കുന്നൊരു ജീവിതം എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ ജീവിതമാണ് തമ്മിലടിച്ചും ഒരു കൊലപ്പുറത്തും മറു കൊലപ്പുറത്തും നടത്തിയിട്ട് ബാലൻസ് ആക്കിയിട്ട് ഇനി കൊലപാതകം ഉണ്ടാവില്ല നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക ആരായി നീ മരിക്കാ മരിക്കൂല നമുക്ക് പറയാൻ പറ്റുക നൈമിഷികമായ വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഒരിക്കലും നമ്മുടെ സമൂഹം തിരിച്ചറിയാതിരിക്കരുത് സമാധാന ജീവിതം എന്ന് പറയുന്നത് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുക അങ്ങനെയുള്ളൊരു ബഹുമത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ബഹുമത രാജ്യത്ത് നമ്മുടെ അവകാശങ്ങളും അധികാരങ്ങളും നേടിയെടുക്കാൻ എന്താ മാർഗം എന്നാ നോക്കേണ്ടത് അവകാശങ്ങളും അധികാരങ്ങളും നേടിയെടുക്കേണ്ടത് ശാക്തിക സംഘടനത്തിലൂടെ അല്ല നമുക്ക് നേടാനുള്ള അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടത് എങ്ങനെയാ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയമായി സംഘടിച്ചുകൊണ്ട് രാഷ്ട്രീയമായി സംഘടിക്കുമ്പോഴും അതിൻ്റെ അടിത്തറ മതബോധമായിരിക്കണം രാഷ്ട്രീയമായി സംഘടിക്കാൻ നമുക്ക് ഒരുപാട് സംഘടന ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയമായി കൊടി സമരം ചെയ്യാനും അവകാശം നേടാനും ഒരുപാട് സംഘടന ഇവിടെ ഉണ്ട് പക്ഷെ ആ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സാമുദായികരട്ടിയമുണ്ടല്ലോ അത് മതപരമായ ചിട്ടയിൽ അതിട്ടിതമാണ് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഇസ്ലാമികമായ ഇസ്ലാമികമായൊരു ബോധാദ്യം നിങ്ങൾക്ക് ഉണ്ടാവണം നിസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് മുസ്ലിമായി ജീവിച്ച് ഇസ്ലാമിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം അതോടൊപ്പം ഈ കൂട്ടത്തിൽ ആ മുസ്ലിങ്ങൾ ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമല്ല ആ മുസ്ലിങ്ങളെയും ചേർത്ത് പിടിക്കണം അള്ളഹാൻ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇസ്ലാം ശക്തിപ്പെടാത്ത സമയത്ത് മദീനത്ത് ചെന്നപ്പോൾ ജൂതന്മാരുമായിട്ട് സഖ്യം ഉണ്ടാക്കി എന്റെ ജൂതന്മാരെ കൂടെ നിർത്തി ജൂതന്മാർക്കൊപ്പം ജീവിച്ചു ജൂതനാവുക അല്ല റസൂൽ മരിക്കുമ്പോ ദിറോഹുനത്തുനിന്ന യഹൂദിയുന്ന റസൂൽ പടയെങ്കിലും ഒരു യഹൂദന്റെ വീട്ടിലെ പണയത്തിലാ ഗോതമ്പീട് വാങ്ങാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളെ വീട്ടിൽ പണയം വെക്കാൻ അല്ല എല്ലാരുടെ വ്യാപാരം നടത്തും എല്ലാരുടെ നല്ല രീതിയിൽ പെരുമാറും ആ രീതിയിലുള്ള സൗഹൃദ കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ എല്ലാ ജാതി മതസ്ഥരെയും കൂട്ടിപ്പിടിക്കുക പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗ ഒപ്പം നിർത്തുക അങ്ങനെയുള്ള രാഷ്ട്രീയത്തിനെ ഇന്ത്യയിൽ ജയിക്കാൻ കഴിയൂ ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട് ബാലറ്റിലൂടെ മാത്രമേ നമ്മുടെ അവകാശം നേടിയെടുക്കാൻ പറ്റൂ നമ്മൾ ഒന്നോ രണ്ടോ ആളുകളാണെങ്കിലും അതിനൊരു വിലയുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്ക് പാർലമെന്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു എ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലുള്ള ആളുകൾ പാർലമെന്റിൽ അതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മെമ്പറാണെങ്കിലും രണ്ട് മെമ്പറാണെങ്കിലും പാർലമെന്റിൽ അതിശക്തമായി കൊണ്ട് പൊരുതിയാൽ അതിന്റെ വില ഒന്ന് വേറെയാണ് ഇപ്പൊ കേരളം ഭരിക്കുന്ന പാർട്ടിക്കും ഈ പാർട്ടിക്കും മൂന്നാൾ തന്നെ ഉള്ളൂ രണ്ടു കണക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയ ശക്തി രൂപപ്പെടുത്തും അതിനൊരു വിലയുണ്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കിയാൽ നമുക്കുള്ള ബുദ്ധിമുട്ട് എത്രയാന്നേരം നിങ്ങൾക്ക് ഇപ്പോഴും ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് സുന്നി ഒരു സുഹൃത്ത് വന്നിരുന്നു എന്താ സംഭവം ആ സുഹൃത്തിന്റെ പെങ്ങളുടെ കുട്ടി വേറൊരു തന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആളുടെ കൂടെ തന്നെയാണ് ഇവരുടെ കുടുംബവുമായി യോജിക്കാത്തത് കൊണ്ട് ഈ പിതാവ് ഒരിക്കലും ആ വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറല്ല എന്നാൽ കുട്ടിയും ഇവനും എവിടെയോ പോയി ജീവിക്കുന്നുണ്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു ഇരുപത്തൊന്ന് വയസ്സാകാത്ത ഒരു പെണ്ണിനെ എന്തു ചെയ്യും നിക്കാതെ കഴിച്ചു കൊടുക്കാൻ പറ്റൂല എന്താ കാരണം ഈ നിയമം വന്നാൽ ഇപ്പൊ നിയമം വന്നിട്ടില്ല ഈ നിയമം വന്നാൽ ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പ് ആ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല എന്നാൽ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആണും പെണ്ണും എവിടെ പോയി എങ്ങനെ ജീവിച്ചാലും അതിനൊരു കുഴപ്പമില്ല ഈ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോ അരാജകത്തുണ്ടാവൂലേ ഇവർ രണ്ടുപേരും പതിനെട്ട് വയസ്സായ ഒരു പെണ്ണാണെങ്കിൽ അവൾ കോടതിയിൽ പറയുകയാണ് ഞാൻ ഇന്നാളെ കൂടെ പോകുന്നു പോകാം വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയാൽ പതിനെട്ട് വയസ്സായ മെച്ചൂറാണ് അവൾക്ക് ആരുടെ കൂടെയും പോകാം പിന്നെ മൂന്ന് വർഷം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ആരെ ഏറ്റെടുക്കും എന്ത് തമ്മാടിത്തമാണ് ഈ ചെയ്യുന്നത് അതിനെതിരെ ധീരമായി മതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പണ്ട് പോക്കർ സാഹിബ് പാർലമെന്റിൽ പൊരുതിയത് പോലെ ഇന്ന് ശക്തമായി പൊരുതാൻ നമുക്കൊരു സംവിധാനം ഉണ്ടായത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായി സംഘടിച്ചതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിന്റെ കൂട്ടായ്മക്ക് വലിയ വിലയുണ്ട് തെരുവിൽ പ്രസംഗിക്കുന്ന പോലെയല്ല പാർലമെന്റിൽ പോയി പ്രസംഗിച്ചാൽ തെരുവിൽ പ്രസംഗിക്കുന്ന പോലെയല്ല നിയമസഭയിൽ പോയി പ്രസംഗിച്ചാൽ അത് രേഖപ്പെടുത്തപ്പെടും ഒരു സമൂഹത്തിന്റെ ശബ്ദമായി അത് ഗണിക്കപ്പെടും എത്ര ദുർബലമായ പാർട്ടിയാണെങ്കിലും എണ്ണം കുറഞ്ഞ പാർട്ടിയാണെങ്കിലും ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനൊരു സ്ഥാനമുണ്ട് ഭരണപക്ഷത്തെത്തിയാൽ അതിൻ്റെ ഒരു മിടുക്ക് വേറെയുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കാൻ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല നമ്മൾക്കൊക്കെ പറ്റുന്ന ഒരു കുഴപ്പമില്ല ഇലക്ഷന്റെ സമയം വരുമ്പോൾ അത് ആരും മനസ്സിലാക്കൂല കുടുംബിനികളോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത് ഇന്ന് മെല്ലെ മെല്ലെ നമ്മുടെ വീടുകളിലേക്ക് മതനിരാസം കടന്നു വരുന്നുണ്ട് മതനിരാശം കടന്നു വരുന്നുണ്ട് മതപരമായി ഈ ഉമ്മത്തിന്റെ ചിന്തയെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട് അത് വളരെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഒരുപക്ഷെ അത് ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ വലിയ അപകടം ഉണ്ടാവും അപ്പോൾ ചിലപ്പോ പണ്ട് കാലത്ത് ബാഫകിത്തങ്ങളെ കൂടെ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ആരെങ്കിലും വന്നു എന്നൊക്കെ വരും അത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത്തരം പ്രതിഷേധങ്ങൾ കാണുമ്പോൾ അത്തരം വിവരണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടാൻ ഒരു സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയ അന്നത്തെ സംവിധാനവും ഇന്നത്തെ സംവിധാനവും രണ്ടും രണ്ടാണ് അന്നത്തെ സപ്തകക്ഷി മുന്നണി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളും പിന്നോക്കവുമായ ആളുകൾക്ക് ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനമായിരുന്നു അന്നും ബാഭകിത്തങ്ങൾ അടക്കമുള്ള നമ്മുടെ നേതാക്കൾ മതനിരീശ്വരവാദത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട് അതിശക്തമായി എതിർത്തിട്ടുണ്ട് റസൂനത്ത് ജൂതന്മാരുമായി ഒരുമയോടെ സഖ്യം ചെയ്ത് ജീവിക്കുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ജൂതനായി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സഖ്യം വേറെ അത് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു കയറി നിരീശ്വരത്വം പ്രചരിപ്പിക്കൽ വേറെ ഇന്നിപ്പോ ക്ലബ് ഹൗസിൽ നിന്ന് കയറി നോക്ക് നിരീശ്വരത്വമാണ് നമ്മുടെ മക്കളോട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ക്ലബ് ഹൗസിൽ കയറിയാൽ ചർച്ച എന്താ കൊറോണ ബാധിച്ചു ലക്ഷങ്ങൾ ലോകത്ത് മരിച്ചു ദൈവം എന്നൊരു സാധനമുണ്ടെങ്കിൽ ഇത്ര മരിച്ചു വീഴുന്ന മനുഷ്യന്മാരെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരണ്ടേ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാൻ വിട്ടു കൊടുക്കുന്ന ഒരു ദൈവമാണോ കാരുണ്യമാൻ ആ ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ചോദിക്കാണ് ചില ആൾക്കാർ പ്രളയം വന്നിട്ട് കുറെ ആൾക്കാരും മരിച്ചു പോവാണ് ആ ആളുകൾ മുഴുവൻ മരിച്ചു പോകുന്നു വീടൊലിച്ചു പോകുന്നു സമ്പത്ത് ഒലിച്ചു പോകുന്നു ഇത് നോക്കി നിൽക്കുകയാണ് ജനങ്ങള് ദൈവമെന്ന് പറയുന്ന കാരുണ്യവാനായ ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തടയണ്ടേ ഇങ്ങനെ മനുഷ്യന്മാരിവിടെ ബുദ്ധിമുട്ടുമ്പോൾ നോക്കി നിൽക്കുന്ന ഒരു ദൈവത്തെ എന്തിനാ നമുക്ക് എന്താ ഈ ചോദ്യത്തിന് കുട്ടികളെ മറുപടി പറയാ നിങ്ങളെ കുട്ടികൾ അഞ്ചാം ക്ലാസ് മദ്രസേ പഠിച്ചിട്ടുണ്ടാവും അവൻ അറിയില്ല കാര്യങ്ങളൊന്നും അവൻ നിരീശ്വരവാദത്തിലേക്ക് പോകാൻ അത് മതി അവൻ ഈ ഭൗതിക കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത് നേരെ മറിച്ച് മതപരമായ ഒരു ബോധം ആ കുട്ടിക്കുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണാലയമാണ് ഇതിലും വലിയ പരീക്ഷണുണ്ടാവും നബിസ്വല്ലാഹുലൈ വസ്സലാമ നിങ്ങൾക്ക് സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് സ്വഹാബത്തിനെ കൊല്ലാ ചെയ്തിട്ടുണ്ട് ഇത് സംഭവിക്കും മതത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഈ സമൂഹത്തിൽ ആരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയും ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ കൂട്ടത്തിൽ ഒരു ഉമ്മ അല്ല ഒരു ഉപ്പ ആ ഉമ്മാക്കുപ്പാക്കാകെ ഒരു കുട്ടിയുണ്ട് ഒറ്റ കുട്ടി ആ കുട്ടിയോട് എന്തൊരു സ്നേഹമുണ്ടാകും ഓടിച്ചാടി കളിക്കുന്ന പ്രായത്തിൽ ആ കുട്ടി ഒരു വാഹനം ഇടിച്ചു മരിക്കാന്ന് വിചാരിക്കും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഞാൻ ഉദാഹരണം പറഞ്ഞത് ആ കുട്ടി ഒരു വാഹനം ഇടിച്ചാണ് മരിച്ചു കണ്ണും മുമ്പ് ഒരു വാപ്പാന്റെ മുമ്പ് ഉമ്മാന്റെ മുമ്പ് ഈ കുട്ടി വാഹനം കയറിയാണ് മരിച്ചു ഒരു യുക്തിവാദി വന്നിട്ട് ഈ വാപ്പാനും ഉമ്മാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാനെന്ന് കേൾക്കട്ടെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ വന്നിട്ട് ഈ ഉമ്മാനോട് ഉപ്പാനോട് എന്ത് പറയും ഭൗതികവാദി എന്ത് പറയും ഒന്നും പറയാൻ പറ്റൂല

അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടി സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നിങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കും നിങ്ങളെ കയ്യിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ശരി ആ കുട്ടി നിങ്ങളെ സ്വർഗത്തിൽ കയറ്റാൻ അള്ളാഹുവിനോട് പറയും ഹദിത്തിന്റെ കിതാബിലുണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ മരിച്ചുപോയ കുട്ടി സ്വർഗത്തിൽ വന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഈ കുട്ടി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ കയ്യാമന്നാൾ വന്ന് മഴസറിയിൽ വെച്ച് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ കയ്യാമത് നാളിന്ന് വീതിച്ച് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി സ്വർഗത്തിൽ അന്വേഷിക്കും എന്റെ ഉപ്പയുടെ എന്റെ ഉമ്മയുടെ കാണൂല ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും കാണാനില്ല അവര് ചെയ്ത തെറ്റിന്റെ പേരിൽ നരകശിക്ഷയിൽ അവർ പോയിരിക്കുന്നു ഈ കുട്ടി വാവിട്ട് കരയും സ്വർഗത്തിൽ അള്ളാന്റെ പഠിപ്പിച്ചതാ സ്വർഗത്തിൽ ഈ കുട്ടി വാവിട്ട് കരയും ഈ കരയുന്ന കുട്ടിയോട് മലക്കുകൾ ചോദിക്കും എന്താണ് വിഷയം ഉമ്മയും ഉപ്പയും കാണുന്നില്ല അള്ളാഹുവിന്റെ ഭാഗത്ത് വിളിയാളമുണ്ടാകും എന്തുകൊണ്ട് സ്വർഗത്തിൽ കരച്ചിൽ കേൾക്കുന്നു സ്വർഗം കരയാനുള്ളതല്ല മാലാഖമാർ അള്ളാഹുവിനോട് പറയും ആ കുട്ടിയുടെ മാതാപിതാക്കളെ തെരഞ്ഞു കരയാണ് അവന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് അള്ളാഹു പറയും ആ കുട്ടിയുടെ കരച്ചിലകറ്റാൻ ആ മാതാപിതാക്കളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ പറയും തെറ്റ് ചെയ്ത മാതാപിതാക്കൾക്ക് നിശ്ചിത സമയം നമ്മളൊക്കെ മൂമ്മിനികളാണെങ്കിൽ കാലം ശിക്ഷ കിട്ടും പിന്നെ സ്വർഗത്ത് കൊണ്ടുവരുള്ളൂ അത് വിശ്വാസമാണ് അത് അക്കീദയാണ് ഇസ്ലാമിന്റെ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂത്തരെ പഠിപ്പിക്കുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കും ആ കുട്ടി മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കും ഉമ്മവക്കും ചെറുപ്പത്തിലെ കുട്ടി കയ്യിലും കാലിലും തൂങ്ങുന്നത് പോലെ തൂങ്ങും ജയിൽ ജയിൽപുള്ളിയെ കാണാൻ ചെന്നാൽ ഒരു നിശ്ചിത സമയം അനുവദിക്കും ആ സമയം കഴിഞ്ഞാൽ ജയിൽ ജയിൽപ്പുള്ളി അകത്തേക്ക് പോകണം മറ്റൊരു തിരിച്ചുപോലെ ഇത് അവിടെയും സംഭവിക്കും ഇവരെ നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ മലക്കുകൾ സമയം പറയും ആ സമയത്ത് ഈ കുട്ടി വാവിട്ട് കരഞ്ഞു പറയും വന്നാഹുവേ ഭൂമിയിൽ വെച്ച് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും സ്നേഹം എനിക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സ്വർഗ്ഗത്തിലെങ്കിലും എനിക്ക് അവരെ നീ വിട്ടുതരണം ആ കുട്ടി പിന്നെയും കരയാൻ തുടങ്ങുമ്പോൾ അള്ളാഹു പറയും ആ കുട്ടിക്ക് വേണ്ടി ആ മാതാപിതാക്കളുടെ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവർ സ്വർഗത്തിൽ തന്നെ നിലകൊള്ളട്ടെ ഈ കുട്ടി കാരണം ഈ മാതാപിതാക്കൾ ഉണ്ടാകും അതുകൊണ്ടാണ് മയ്യത്ത് സ്വീകരിക്കണ സമയത്ത് തെക്ക് പേര് കെട്ടിയിട്ട് ഓതിയിട്ട് കുട്ടിയാണെങ്കിൽ അള്ളാഹുബാറൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വേറൊരു പ്രാർത്ഥന നമ്മൾ നടത്തുന്നത് അപ്പൊ ഈ കുട്ടി മരണപ്പെട്ടാലും ഒരു ഹൈറതിൽ ഉണ്ടാകും അള്ളാന്റെ തീരുമാനമാണ് ദുഃഖിക്കാൻ പാടില്ല കരയണ്ട പൊട്ടിക്കരയണ്ട ആ കുട്ടി നാളെ സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കും അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിച്ചത് അതൊരു യുക്തിവാദിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റൂല ഒരു യുക്തിവാദിക്ക് സ്വർഗത്തിൽ വിശ്വാസമില്ല ആ വിശ്വാസത്തിലേക്കാണ് നിങ്ങളെ വൈകുന്നേരത്തെ ചർച്ചകളിൽ മക്കൾ പോകുന്നത് പെൺകുട്ടികൾ പോലും എത്രയോ പെൺകുട്ടികൾ അവിശ്വാസികരായി മാറി അവർ ഇസ്ലാമിനെ കളഞ്ഞു കുളിച്ചോ ഫ്ലാഷ് മോവും തമ്മാടിത്തവുമായി നടക്കുക നിങ്ങളറിയണം അള്ളാഹുവിന്റെ ദീന് വിട്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയം കൊണ്ട് ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടൂല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഒരു സമൂഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല കേവലം ഒരു പച്ചപ്പതാക ഉയർത്തിക്കൊണ്ട് ആൾക്കൂട്ടമായി മാറുന്ന പാർട്ടിയല്ല കായികമെല്ലിയത് നിങ്ങൾ ശരിക്കും വൃത്തിയായി മനസ്സിലാക്കണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇസ്ലാമിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവകാശ പോരാട്ടത്തിന്റെ കൂട്ടായ്മയാണ് കായികമെല്ലുത്ത് എന്ന് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിംകൾക്കില്ലാത്ത അന്തസ്സും അഭിമാനവും കേരളത്തിലെ മുസ്ലിംകൾക്ക് ഉണ്ടായത് മതബോധത്തോടൊപ്പമുള്ള രാഷ്ട്രീയ ബോധം കൊണ്ടാണ് മതവും വേണം രാഷ്ട്രീയവും വേണം രണ്ടും ചേർന്ന് നിൽക്കണം നല്ല മതബോധമുള്ളവന് അന്യ മതസ്ഥനെ ചേർത്ത് പിടിക്കാൻ കഴിയും എന്റെ സുഹൃത്തായ അമുസ്ലിമിനെ ഞാനൊരു സഹായം ചെയ്തു കൊടുത്താൽ അതിന്റെ പ്രതിഫലം എനിക്ക് അന്ന് തരും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അന്യ മതസ്ഥരോട് സ്നേഹം കാണിച്ചാൽ അതിന്റെ ഗുണം എനിക്ക് കിട്ടുമെന്ന് എന്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിംകൾ ശക്തമായ ഒരു സ്ഥലത്തൊരിക്കലും വർഗീയത ഉണ്ടാവൂല മുസ്ലിംകൾ ശക്തിയായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും വിഭാഗീയത ഉണ്ടാവൂല പഴയകാലത്തെ ചരിത്രം അങ്ങനെയാണ് മുസ്ലിംകൾ അയൽവാസികളായാൽ ജൂതന്മാര് പോലും അവരുടെ വീട് വിൽക്കുന്ന സമയത്ത് വീടിന് വില കൂട്ടി പറഞ്ഞ അനുഭവം ഇസ്ലാമിലുണ്ട് എന്താ ഇത്ര വില എന്ന് ചോദിച്ചാൽ എന്റെ അയൽവാസി മുസ്ലിമാണെന്നാ പറയാ എന്താ കാരണം മുസ്ലിമായ അയൽവാസിയുടെ സമീപത്തിന് വീട് വെച്ചാൽ പട്ടിണി കിടക്കേണ്ടി വരില്ല അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പട്ടിണിയാണെന്ന് അറിഞ്ഞാൽ ഭക്ഷണം ഇവിടെ എത്തും ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നൊരു മാനോഭാവം ഇസ്ലാമിന്റെ പൂർവീകർ കാഴ്ചവെച്ചതാണ് മറക്കരുത് നിങ്ങൾ നമ്മുടെ അയൽവാസികൾക്ക് നമ്മൾ കാഴ്ചവെച്ചു കൊടുക്കേണ്ട ഇസ്ലാമിക ബോധം അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ധർമ്മമുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ സാംസ്കാരികതയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ മനുഷ്യനോടുള്ള കടപ്പാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആയുധം കൊണ്ട് കളിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയമല്ല മുസ്ലിം സമൂഹത്തിലുള്ളത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലൊക്കെ കൊല്ലും കൊലയും തിരിച്ചു കൊല്ലലും സ്കോറ തികക്കലും എത്ര വായിച്ചു നിങ്ങൾ എത്ര അമ്മമാർക്ക് എത്ര ഉമ്മമാർക്ക് മക്കൾ നട്ടപ്പെട്ടു അതാണോ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം അതോ മനുഷ്യന് ജീവിതത്തിൽ സൗകര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും വകവെച്ച് കിട്ടാനുള്ള നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നീക്കമോ ഏതാ ശരി എന്ത് ചെയ്തു നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടല്ലോ ഓ ബി സി ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുന്നവെങ്കിൽ കായികമില്ലത്തിനോട് നിങ്ങൾ കടപ്പെട്ടിട്ടുണ്ട് എന്താ കാരണം കായികമില്ലത്താണ് പാർലമെന്റിൽ പിന്നാക്ക വിഭാഗത്തിന്റെ ചർച്ച വരുമ്പോൾ മുസ്ലിമിനെ ഉൾപ്പെടുത്താൻ പ്രസംഗിച്ചത് അത് പഠിക്കണം നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പന്ത്രണ്ട് ശതമാനം സംഭരണ കിട്ടുന്നവെങ്കിൽ സി എച്ച് തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കേരള നിയമസഭയിൽ പ്രസംഗിച്ചുണ്ടാക്കിയതാണ് അത് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങിയെങ്കിൽ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് സി എച്ച് മുഹമ്മദ് ഖായ സാഹിബ് പ്രസംഗിച്ചും ലീഗ് വിദ്യാഭ്യാസവും ഏറ്റെടുത്തും ഈ സമൂഹത്തിൽ ഉത്തേജനം നൽകിയത് കൊണ്ടാണ് ഈ മലപ്പുറം ജില്ല നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മലപ്പുറം ജില്ല എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടിൽ എത്ര സ്ഥാനത്തായിരുന്നു പതിനാലാം സ്ഥാനത്തായിരുന്നു കേരളത്തിലെ പതിനാല് ജില്ല മാത്രമുള്ളപ്പോൾ പതിനാലാം പതിനഞ്ച് ജില്ല ഉണ്ടെങ്കിൽ അന്യമുറകു പോകുമായിരുന്നു അവിടെയാണ് നമ്മൾ ഉണ്ടായിരുന്നത് അവിടെ നിന്നും ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഈ പിന്നാക്ക ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനം ഊർജിതമാക്കാൻ വേണ്ടി അതിന് പ്രത്യേക സംവിധാനം വിജയ ഭേരി എന്ന് പറഞ്ഞ് പേരിട്ട് കൊണ്ടുവന്ന് സ്പെഷ്യൽ ഓഫീസറെ വെച്ച് സ്കൂളുകൾക്ക് ഫണ്ട് കൊടുത്ത് കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ച് അവർക്ക് ആവശ്യമായ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത് മാറ്റിയെടുത്ത് ഇപ്പൊ എസ് എസ് എൽ സി പരീക്ഷയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്ന ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റിയത് ഈ കൂട്ടായ്മ കൊണ്ടാണ് അതൊരു വിദ്യാഭ്യാസ സമൂഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് സുരക്ഷിതത്വം കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം ആദ്യത്തേത് സുരക്ഷിതത്വമാണ് ഉടലിൽ തല നിൽക്കണം അത് കഴിഞ്ഞിട്ടാണ് ശരിക്ക് കടന്നുറങ്ങാൻ കഴിയണം അതാണ് സുരക്ഷ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതരായി നിൽക്കുന്നത് കേരളത്തിലാണ് അത് തന്നെ ഏറ്റവും നന്നായി സൗകര്യത്തോടെ നിൽക്കുന്ന മലപ്പുറത്താണ് മുസ്ലിങ്ങൾ മാത്രമല്ല മലപ്പുറത്തിന്റെ പ്രത്യേകത എല്ലാ ജാതി മതസ്ഥരും സമാധാനത്തിന്റെ ജില്ലയായി കാണുന്നത് മലപ്പുറത്തെയാണ് നിങ്ങൾ കാസർഗോഡ് കാസർകോട് പോയിട്ടൊരാളോട് ചോദിക്കും തിരുവനന്തപുരത്ത് പോയിട്ടോട് ചോദിക്കൂ ഞാൻ എൻ്റെ ഈ പത്ത് മുപ്പത്തൊന്ന് കാലത്തെ പ്രസംഗ ജീവിതത്തിനിടയിൽ കേരളത്തിൻ്റെ ഒരു തല മുതൽ തല വരെ സഞ്ചരിച്ചിട്ട് ഏത് പ്രദേശത്ത് മലപ്പുറം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവർക്കും സംസ്കാരമുള്ളവർക്കും ഒരു സുരക്ഷിത കേന്ദ്രം ഒരു പേടിയില്ല മലപ്പുറം ഏത് അർദ്ധരാത്രി ഇറങ്ങി നടക്കാം ഏത് അർദ്ധരാത്രിയും മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്ലാസ് എടുക്കുന്ന കേട്ടില്ലേ നിങ്ങൾ ഫിലിപ്പ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അത്ര സുരക്ഷൊരു വാക്കുണ്ട് ഒരാൾ വീണ് കിടന്നാൽ താങ്ങാൻ മലപ്പുറത്ത് കയറിണ്ടാവും വലിയ വിദ്യാഭ്യാസമുള്ള ജില്ലയുണ്ട് നമ്മുടെ കേരളത്തിൽ ജില്ലയൊന്നും ഞാൻ പറയുന്നില്ല സാംസ്കാരിക പ്രബുദ്ധതയുള്ള ജില്ലയുണ്ട് നടു മനുഷ്യൻ പെടഞ്ഞാ തിരിഞ്ഞു നോക്കൂല പക്ഷെ മലപ്പുറത്ത് ഒരു മനുഷ്യർ ഒരു പ്രാവശ്യം പടിയുള്ള രണ്ടാം പോശം കൈ താങ്ങും മലപ്പുറക്കാർ അതാണ് മലപ്പുറത്തിന്റെ പാരമ്പര്യം ഒരു ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാതെ ഒരു കുട്ടി പോയാ വിളിച്ചു പറയും മോനെ വീഴും മറ്റു ചില സ്ഥലത്ത് പറയില്ല അവർക്ക് അവരെ കാര്യം അവർക്ക് അവരുടെ കാര്യം നമ്മളങ്ങനെയല്ല നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഇസ്ലാം നൽകുന്ന പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന്റെ മണ്ണിലാണ് ഈ സംഘടന തടച്ചു വളർന്നത് കായികമെലുത്തും ബാഭകിത്തങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ സമൂഹം എം കെ ഹജി തൊട്ടപ്പുറത്ത് രാമമാഷ ശരിക്ക് വളർത്തിക്കൊണ്ടുവന്നല്ലോ അയാളെ മുസ്ലിമാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല നിങ്ങളെ കണ്ണിനുമ്പിൽ ജീവിച്ചാളല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു സാംസ്കാരിക പ്രബുദ്ധത ഈയൊരു ചേർത്ത് പിടിക്കൽ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഈ ഒരു അവകാശ ബോധം അതൊന്നും വെറുതെ ഉണ്ടായതല്ല ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല പക്ഷെ നമ്മുടെ ചെറുപ്പക്കാര കുട്ടികൾക്കുള്ള കുഴപ്പമെന്താണെന്നറിയോ അവരിപ്പോ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് സ്കൂൾ തൊട്ടപ്പുറത്ത് മദ്രസ പിന്നെ നല്ല വ്യവസായ സ്ഥാപനങ്ങൾ നല്ല സൗകര്യം നല്ല ഉടയാട ഗൾഫിന്റെ പൈസ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് എങ്ങനെ ഇത് ഉണ്ടായി എന്ന് ചിന്തിക്കാൻ സമയമില്ല കാരണം അവർ സൗകര്യത്തിന്റെ മടിത്തട്ടില്ല അപ്പൊ ആര് വിളിച്ചാലും അവർ പോവുകയാണ് ഉമ്മമാരാണ് ശരിക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത് കുട്ടികളെ ഒരിക്കലും ഭൗതികതയിലേക്ക് വിടരുത് നമ്മുടെ കുട്ടികളെ ഈ ധാർമ്മികതക്കുള്ളിൽ തന്നെ നിർത്തണം ഞാൻ തിരുക്കിപ്പിക്കുന്നില്ല ബക്രകബെ കണ്ട് ഞാൻ മനസ്സിലാക്കണേ അവിടെ ഞാൻ അവസാനിപ്പിക്കാം അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ ഇതുകൊണ്ട് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ട് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചിട്ട് ഇവിടെ പ്രസിഡന്റ് ആവാൻ സെക്രട്ടറി ആവാൻ ജോയിൻ സെക്രട്ടറി ആവാം എന്നല്ലേ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ട് പരലോകത്ത് കിട്ടും നല്ല നിലക്ക് പ്രവർത്തിച്ചാൽ കിട്ടും ശ്യാബിതങ്ങളും സി എച്ചും ഒക്കെ മരിക്കുന്ന സമയത്ത് ജനങ്ങൾ കയ്യ് കെട്ടി കണ്ണീരൊല്പിച്ച് ദ്വാരനൊരു ദ്വാൻ്റെ കൂട്ടരെ അത് മതി അത് മതി പത്തുപേരൊരു മയത്തിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് അള്ളാഹു എന്ന് കരഞ്ഞു പറയുമ്പോൾ അയാളുടെ സേവനത്തെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ള മതിപ്പ് പടച്ചടപ്പ് സ്വീകരിക്കുകയാണ് അതിനാണ് മയ്യസ്കാരം പോലും വെച്ചത് അല്ലെങ്കിൽ പിന്നെ അള്ളാഹിൻ്റെ ഒരു പടപ്പിന് അള്ളാ മരണം കൊടുത്തിട്ട് നമ്മൾ അതിന്റെ പുറത്ത് നിന്നാണ് അള്ളാഹു മുഹഫിള്ളഹു എന്ന് പറയേണ്ട ആവശ്യം അല്ല പുറത്ത് കൊടുത്തോളൂ അല്ലേ നമ്മളെ വല്ല റെക്കമെൻ്റും വേണോ പടച്ചോന് പുറത്തു കൊടുക്കാൻ പിന്നെ എന്തിനാ ഈ പരിപാടി വെച്ചത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മയത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ തെക്ക് വീര് ആർക്കും നമ്മളെ കടമയാണ് അങ്ങനെ ചെയ്യാതെ മയത്തെ കവറിലേക്ക് കൊണ്ടുപോകരുത് എന്നാ പുരുഷന്മാർ ആരെങ്കിലും നമസ്കരിച്ച ആ മയത്തിനെ കൊണ്ടുപോകണം ആ മയ്യത്തിന്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ എന്താ പറയാ അള്ളാഹു ലഹു പടച്ചോനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ വർഹംഹു അള്ളാഹു ഇയാൾക്ക് അനുഗ്രഹം ചൊറിയണേ വഴഹു അൻഹു അള്ളാഹു ഇയാൾക്ക് വിട്ടുപിടിച്ച് ചെയ്തു കൊടുക്കണേ എന്തിനാ അത് പറയുന്നത് അങ്ങനെ പറയാൻ ഒരു പദ്ധതി ഇസ്ലാം എന്തിനാ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ സമൂഹത്തിൽ എന്ത് ഗുണം ചെയ്തു സമൂഹത്തോടെ അവൻ എങ്ങനെ പെരുമാറി എന്ന ഒരു പരീക്ഷണം ഇവിടെ നടക്കുകയാണ് അവ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന നാളെ നമുക്ക് വേണ്ടി ദ്വാരക്കണ്ഠ നമ്മുടെ മക്കളും സമൂഹവുമാണ് അവർക്ക് ഉപകാരം കിട്ടുന്ന പണി ജീവിതത്തിൽ ചെയ്യണം അവ സമൂഹത്തിന് ഉപകരിക്കുന്ന പണി ചെയ്യണം അതാണ് സംഘബോധം അതാണ് സംഘടന അതാണ് ജമാഅത്ത് അലൈക്കും ബിൽ ജമാഅത്ത് നിങ്ങൾ സംഘടിച്ച് നിൽക്കണം ഒറ്റപ്പെട്ടു നിൽക്കരുത് നിങ്ങൾ സംഘടിച്ച് നിൽക്കണം ഒറ്റപ്പെട്ട് നിൽക്കരുത് അൽ ഇജ്ജുത്തിമാർമത്തുൻ ഒന്നിച്ചു നിന്നാൽ ഒരുപാട് വൽ ഏഴുമുണ്ടാവും ഭിന്നിച്ചു വലിയ അപകടം ഉണ്ടാവും അവ ഭിന്നിപ്പിന്റെ അപകടം മനസ്സിലാക്കി ഒരുമിപ്പിന്റെ പാതയിലേക്ക് നിങ്ങൾ വരണം ഇന്ന് ദൗർഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്ത് നിരന്തരം നിരന്തരം ഭിന്നിച്ചോണ്ടിരിക്കുക വഖഫ് ബോർഡിന്റെ നിയമനം പി എസ് സിക്ക് വിടണമെന്ന് ആരാ പറയുന്നത് ഹിന്ദുക്കളല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ചിലർ ഭിന്നിപ്പിച്ച് അടർത്തിയെടുത്തിരിക്കുന്നു അധികാരത്തിന്റെ അപ്പ കഷ്ണം കൊടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തിയിട്ട് അവരെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും ഉപകാരമില്ലാത്തൊരു കാര്യം ഉപദ്രവകരമായ കാര്യം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് പറയുന്നു വക്കപ്പോളുടെ അഴിമതിയാണ് വക്കപ്പോളുടെ അഴിമതി ഉണ്ടെങ്കിൽ കേരളത്തിൽ പി എസ് സി വഴി നിയമനം നടത്തൽ അല്ല പരിഹാരം പി എസ് സി ഒരു ബോഡിയാണ് അതിനേക്കാൾ അധികാരമുള്ള ബോഡിയാണ് വിജിലൻസ് അറുപത് കൊല്ലമായി കേരളത്തിലെ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നു അറുപത് കൊല്ലത്തിനടുക്ക് ഒരൊറ്റ വിജിലൻസ് അന്വേഷണം വഖഫ് ബോർഡിനെതിരെ വരാതിരുന്ന എന്തുകൊണ്ടാ അന്വേഷിക്കണ്ടേ കണ്ടുപിടിക്കണ്ടേ അതല്ലേ വേണ്ടത് പന്ത്രണ്ട് ചെയർമാൻമാര് വന്നില്ലേ അഞ്ച് ചെയർമാൻമാർ എൽ ഡി എഫിൻ്റെതും എൽ ഡി എഫിന്റെ അഞ്ച് ബോർഡ് യു ഡി എഫിന്റെ ഏഴ് ബോർഡും ഏഴ് മഞ്ചും പന്ത്രണ്ട് കൊല്ലമായി പന്ത്രണ്ട് ടീമായിട്ട് ഭരിച്ചു എന്തേ ഒരു അന്വേഷണം നടത്തി കൂടായിരുന്നു ഉദ്യോഗസ്ഥന്മാര് കഴിവ് കെട്ടവരാള് പറയട്ടെ കോമ്പിറ്റന്റ് അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ പറയട്ടെ വെറുതെ ഒരു ഉമ്മത്തിന്റെ അവകാശത്തിൽ കൈകടത്തിട്ട് അന്യായം പറയാനോ മലപ്പുറത്തെ കലക്ട്രേറ്റിൽ റവന്യൂ വകുപ്പിൽ ഒരു ക്ലർക്ക് ആവണമെങ്കിൽ എസ് എസ് എൽ സി മതി എസ് എസ് എൽ സി മതി വക്കവ് ബോർഡിൽ ഒരു ഒറ്റ ക്ലർക്കിനെ എസ് എൽ സി ആയിട്ട് വെച്ചിട്ടില്ല ഡിഗ്രി ഇല്ലാത്ത ഒറ്റ ക്ലർക്കിനെ വെച്ചിട്ടില്ല ഒറ്റ ഒന്നിനു വെച്ചിട്ടില്ല ഡിഗ്രി ഒക്കെ ഗ്രാജുവേഷൻ ഈ വക്കബോളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ പി എസ് സി കിട്ടി പോയിട്ടുണ്ടല്ലോ കോമ്പിറ്റന്റ് അല്ലെങ്കിൽ എങ്ങനെ പി എസ് സി കിട്ടി പോലെ യോഗ്യത ഇല്ലേ പിന്നെ പി എസ് സി കിട്ടി പോവോ കോമ്പിറ്റന്റ് വെച്ചിട്ടുള്ളൂ ഇനി ഈ ഉദ്യോഗസ്ഥന്മാര് പി എസ് സിന്ന് വന്നു വിചാരിച്ചിട്ട് പ്രശ്നം പരിഹരിക്കുവോ ഇല്ല വക്കബോർഡിന്റെ ഉത്തരവാദപ്പെട്ട ചെയർമാൻ ചോദിച്ചൊരു ചോദ്യം ഇപ്പടുത്ത ചെയർമാൻ എന്ത് നട്ടമാണ് മുസ്ലിങ്ങൾക്ക് വരുന്നത് മുസ്ലിമിനെ തന്നെ നിയമിക്കുന്നു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്ത് നട്ടമാണ് കൃത്യമാണ് മറുപടി അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ന്യായീകരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്ന അറിയാത്ത ആളൊന്നുമല്ല അഭിഭാഷകനാണ് കാര്യങ്ങൾ അറിയുന്ന ആളാണ് നഷ്ടം വലിയ നഷ്ടമുണ്ട് എന്താ കാരണം ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാരുണ്ടാവും ജോലി ആ ജോലി തേടി നിൽക്കുന്ന ആൾക്കാർ ഇത് പി എസ് സിക്ക് കൊടുത്താൽ സംഭവിക്കാൻ പോകുന്ന എന്താ ഇനി മുസ്ലിമിനെ തന്നെ ഒരു നിയമം കൊണ്ടുവന്നു തന്നെ ഇരിക്കട്ടെ കോടതി ചോദ്യം ചെയ്താൽ നിൽക്കില്ല പോട്ടെ ഇനി അങ്ങനെ നിയമിച്ചു ഇരിക്കട്ടെ ഒരു യുക്തിവാദി വന്ന് നിരീശ്വരവാദി വന്നിരിക്കൂലെന്നാരാ പറഞ്ഞത് പരീക്ഷ ചെയ്തിട്ട് ഒരു യുക്തി ഒരു നിരീശ്വരവാദി വരൂലേ ഒക്കെ പോൾ നിരീശ്വരവാദി വരുന്നത് തടയാൻ എന്താ മാർഗം ഒരു മാർഗ്ഗം ഒരു മാർഗം മറ്റൊന്ന് മുസ്ലിങ്ങളെ മാത്രം നിയമിക്കാൻ പി എസ് രണ്ട് മാർഗേ ഉള്ളൂ മൂന്നാമത്തെ മാർഗം ഞാൻ കാണുന്നില്ല ഒന്നാമത്തെ മാർഗം നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഒരാൾ എടുത്തു കൊടുക്ക അങ്ങനെ എടുത്തുകൊടുത്ത എന്താ വരിക നമ്മുടെ മലപ്പുറം ജില്ലയിലെ പി എസ് സി ഓഫീസ് മഞ്ചേരിയാണ് വക്ക ബോർഡ് ഓഫീസ് മഞ്ചേരിയാണ് മഞ്ചേരി വക്ക ബോർഡ് ഓഫീസിൽ ആ റിപ്പോർട്ട് ചെയ്തു മഞ്ചേരി വക്കബോർഡ് ബോർഡ് ഓഫീസിൽ ഒരു ഒഴിവുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് എന്താ ചെയ്യുക വക്കബോർഡിന്റെ സിഇഒ അത് റിപ്പോർട്ട് ചെയ്ത് വക്കബോർഡ് യോഗം ചേർന്ന് അതിന് ഇന്റർവ്യൂ ബോർഡുണ്ടാക്കി ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സീനിയർ ലിസ്റ്റ് വാങ്ങി ആ ലിസ്റ്റിൽ നിന്ന് ആളുകളെ പരീക്ഷ നടത്തി ഒരാ ഒരാളെ ഒഴിവുണ്ടെങ്കിൽ പന്ത്രണ്ട് ആളെയാണ് വിളിക്കുക ഒരാളെ പന്ത്രണ്ടാളെ നമ്മുടെ സീനിയോരിറ്റി ലിസ്റ്റിൽ നിന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൊടുക്കുക ആ പന്ത്രണ്ടാളെ പരീക്ഷ നടത്തി കടഞ്ഞെടുത്തിട്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്ത് യോഗ്യനായ ആളെ നിയമിക്കുന്ന പരിപാടി ഇനിയിപ്പോ പി എസ് സിക്ക് വിട്ടാ എന്താണ്ടാവുക പി എസ് സിക്ക് വിട്ടാൽ മഞ്ചേരി ഓഫീസിലൊരു ഒഴിവുണ്ട് ആ ഒഴിവ് എവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് മലപ്പുറത്തെ പി എസ് സി ഓഫീസ് മലപ്പുറത്തെ പി എസ് സി ഓഫീസിൽ അവിടെ നിയമനത്തിന്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിയമിക്കേണ്ട പി എസ് സി പരീക്ഷ എഴുതിയ എൽ ഡി ക്ലർക്കുമാരിലെ ലിസ്റ്റ് ഉണ്ടാവും അതിന്റെ ജില്ലാ ലിസ്റ്റ് ഉണ്ടാവും ഉദ്യോഗസ്ഥികൾക്ക് അറിയാം ഈ ലിസ്റ്റ് അവിടെ ഉണ്ടാവും ആ ലിസ്റ്റിൽ നിയമനം നടക്കുന്നുണ്ടാവും സമയത്തിന് അതിൽ ഒരു ലിസ്റ്റിൽ നിന്ന് മുസ്ലിം നൂറ് പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഒരു ടേൺ ഉണ്ട് റൊട്ടേഷൻ എന്നാണ് പറയാ റൊട്ടേഷൻ റോസ്റ്റർ എങ്ങനെ ഒന്നാമത്തേത് മെറിറ്റ് നിയമിക്കും രണ്ട് ഇഴവൻ ഇങ്ങനെ വന്ന് ആറ് മുസ്ലിം ആറ് പതിനാറ് ആറ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റാറ് മുസ്ലിങ്ങൾ ഈ പത്താള് ഈ ആറുകള് മുസ്ലിമന് അപ്പൊ മലപ്പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്തു മലപ്പുറത്ത് നോക്കുമ്പോൾ എന്താ ലിസ്റ്റിൽ ഉള്ളത് നോക്കുമ്പോൾ നോക്കുമ്പോ പതിനാറാമത്തെ മുസ്ലിമിനെ നിയമിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി ആറാമത്തെ മുസ്ലിമിനെ നിയമിക്കാൻ കാത്തുകയാണ് അപ്പൊ ഇരുപത്തി ആറാമത്തെ ആള് മുസ്ലിമായിട്ട് നിയമിക്കപ്പെടും അപ്പൊ മഞ്ചേരി വക്കബോർഡ് വക്ക്ബോർഡ് ഒരു ഒഴിവ് വന്നു ആ ഇരുപത്തി ആറാമനെ നേരെ കിട്ട് കൊടുക്കും പി എസ് സി മഞ്ചേരിലെ നിയമിച്ചു അവന് ജോലി കിട്ടി ശരിയാ അപ്പൊ എന്തേ സംഭവിച്ചത് ഈ ഇരുപത്തി ആറാമത്തെ ആള് ലിസ്റ്റിലുള്ള ആളാണ് പി എസ് സി പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളാ ഇരുപത്തി ആറാമത്തെ ആള് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവന് ജോലി കിട്ടും റവന്യൂ വകുപ്പിലോ ട്രാൻസ്പോർട്ട് വകുപ്പിലോ പഞ്ചായത്ത് വകുപ്പിലോ അവിടെ ജോലി ഇട്ടാൽ പ്രൊമോഷനായിട്ടാണ് മുന്നോട്ട് പോകും ചെയ്യും ആ ആളെ നേരെ കൊണ്ടുവന്നിപ്പോൾ വക്ബോർഡ് ഓഫീസിൽ വെച്ചു ഇപ്പം എന്തായി വക്ക്ബോർഡ് ഓഫീസിൽ വെച്ചു പ്രൊമോഷനും ഇല്ല ഒന്നുമില്ല വക്ക്ബോർഡിൽ ഉണ്ടാവും ഇവിടെ അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങൾ നിയമിക്കുമായിരുന്നു അവനല്ലെങ്കിൽ തന്നെ ജോലി കിട്ടുമായിരുന്നു ഇവിടെ ബോർഡ് നിയമിക്കുമായിരുന്നു അവന് വേറെ ജോലി കിട്ടുമായിരുന്നു ഇപ്പൊ അവൻ അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ബോർഡ് വെക്കുന്നത് ഇല്ലാതായി അവന് വേറെ ജോലി കിട്ടുന്നില്ലാതായി രണ്ടൊന്നായി ഇത് തന്നെ ഒരാവശ്യം ഇത് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട ഇനി അതല്ലെങ്കിൽ പിന്നുള്ള മാർഗം എന്താ മൊത്തം ലിസ്റ്റിൽ നിയമിക്കാന്നുള്ള അതിനുവേണ്ടി പ്രത്യേക ലിസ്റ്റ് ഉണ്ടാക്കിട്ട് നിയമിക്കും അങ്ങനെ വന്നാൽ എന്താവും അങ്ങനെ വന്നാൽ ഉറപ്പ സംവരണത്തെ ബാധിക്കും സംവരണത്തെ ബാധിക്കും നമുക്ക് സർക്കാർ ജോലിയിൽ പന്ത്രണ്ട് ശതമാനം ഉയർന്ന തസ്കയിലും ഉയർന്ന തസ്കയിലും താഴ്ന്ന തസ്തികയിലും പത്ത് ശതമാനം ഉണ്ട് ഈ നിയമനം ഇങ്ങനെ നടന്നു പോവാണ് അതിന്റെ ഇടക്ക് വക്ക് ബോർഡും കൂടി കൂട്ടി എന്താണ്ടാവുക പത്താൾ അവിടെ വെച്ചാൽ സംവരണം പുറത്തു കിട്ടൂല ഭയങ്കര നട്ടം വരും അപ്പൊ ഇതാണ് നട്ടം ഈ നട്ടത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കുമ്പോൾ അതിനെ ചെറുതായി കാണുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ചൊക്കെ കുടുംബിനികൾ ബോധവാന്മാരാകണം മക്കൾക്ക് ബോധം കൊടുക്കണം നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം ഏറ്റവും ചുരുക്കി ഒരുമിച്ച് നിൽക്കാനുള്ള ശ്രമം നടത്തണം അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്ലോബൽ കെ എം സി സിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സഹകരിച്ച സംഭാവന കൊടുത്ത കൂടെ നിന്ന് എല്ലാവർക്കും അള്ളാഹുബേ ഹൈറും വറക്കത്തും ദീർഘായുസും ആഫിയത്തും നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ ഈ നേതാക്കൾക്കൊക്കെ പടച്ചിറമ്പ് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ അള്ളാഹു നമുക്ക് സംഘശക്തി പ്രദാനം ചെയ്യട്ടെ